ഫ്രാൻസിൽ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഇതോടെ ഫ്രഞ്ച് സർക്കാർ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നടപടികൾ കടുപ്പിക്കുന്ന സാഹചര്യമാണ്. നേരത്തെ ഒരു അധ്യാപകൻ്റെ തലയുറത്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഒരു തീവ്രവാദി മൂന്നുപേരെ കത്തികൊണ്ട് കുത്തിയും തലയുറത്തും കൊലപ്പെടുത്തിയിരുന്നു. ഈ സംഭവങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ അത്യന്തം ഭീകരമായ മുഖമാണ് അനാവൃതമാക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സംഭവങ്ങളിൽ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഫ്രാൻസ് കൈക്കൊള്ളുന്ന കടുത്ത നടപടികൾക്ക് പിന്തുണയും നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മലേഷ്യയുടെ മുൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദിൻ്റെ ഒരു വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ഫ്രഞ്ചുകാരെ കൊലപ്പെടുത്താൻ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് മഹാതിർ മുഹമ്മദ് പറയുന്നത്. കോളനിവൽക്കരണ കാലത്ത് ഫ്രഞ്ചുകാർ നിരവധി പേരെ കൊന്നിട്ടുണ്ടെന്നും അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്നുമാണ് മഹാതിർ ഇതിനുള്ള ന്യായീകരണമായി പറയുന്നത്. ഈ പരിഷ്കൃത ന്യായത്തോടൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പരിഷ്കൃതനല്ല എന്നും മഹാതിർ പറയുന്നു. എന്തായാലും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മഹാതിറിൻ്റെ വിവാദ ട്വീറ്റ് ട്വിറ്റർ നീക്കം ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കൂട്ടക്കരകളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രതിഷേധിക്കാനും ദശലക്ഷക്കണക്കിന് ഫ്രഞ്ചുകാരെ കൊല്ലാനും അവകാശമുണ്ട്. സ്കൂൾ ടീച്ചറുടെ കൊലപാതകത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്തുന്ന മാക്രോൺ പ്രാകൃതനാണ് എന്നായിരുന്നു മഹാതിറിൻ്റെ ട്വീറ്റ്. മറ്റുള്ള മനുഷ്യരുടെ വികാരം മനസ്സിലാക്കാനാണ് ഫ്രഞ്ചുകാർ പഠിക്കേണ്ടത്. മുൻകാലങ്ങളിൽ യൂറോപ്പിലെ സ്ത്രീകൾ ശരീരഭാഗം മുഴുവനും മറയ്ക്കുന്ന രീതിയിലാണ് വസ്ത്രം ധരിച്ചിരുന്നത്. എന്നാലിപ്പോൾ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതിയിലാണെന്നും മഹാതിർ പറയുന്നു. ചെറിയ തുണ്ടുതുണികളാണ് ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങൾ മറയ്ക്കുന്നത്. പടിഞ്ഞാറൻ ബീച്ചുകളിലെ സ്ത്രീകൾ വാസ്തവത്തിൽ നഗ്നരാണ്. ഇത് സർവ്വസാധാരണമാണെന്നാണ് പാശ്ചാത്യർ പറയുന്നത്. ഇത് മറ്റുള്ളവരുടെ മേൽ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് ജനങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കലാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ കൊലപാതകത്തെ അംഗീകരിക്കുന്നില്ല. മറ്റുള്ളവരെ കളിയാക്കലല്ല അഭിപ്രായ സ്വാതന്ത്ര്യം. സംസാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ശപിക്കാൻ കഴിയില്ലെന്നും മഹാതിർ പറഞ്ഞു. എന്തായാലും മഹാതിറിൻ്റെ ഈ വിചിത്ര ന്യായവാദങ്ങളുടെ ഉറവിടം വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കാണോ എന്ന ചോദ്യം ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇന്ത്യയിൽ കേസുകൾ കൂടിയതോടെ ഇവിടെ നിന്ന് മുങ്ങിയ സാക്കിറിന് മലേഷ്യയാണ് അഭയം കൊടുത്തത്. അന്ന് മലേഷ്യ ഭരിച്ചിരുന്നത് ഇതേ മഹാതിർ മുഹമ്മദ് ആയിരുന്നു. അതുകൂടാതെ മഹാതിർ സാക്കിർ നായിക്കുമായി കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മഹാതിർ മുഹമ്മദിൻ്റെ ഈ വിചിത്രമായ ചിന്താഗതിയുടെ ഉറവിടം സാക്കിർ നായിക്കാകാനാണ് സാധ്യത. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് യുവജനങ്ങളെ തീവ്രവാദത്തിന് പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് വ്യക്തമാക്കുന്ന പല വാർത്തകളും ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മലേഷ്യ പോലൊരു രാജ്യം കഴിഞ്ഞ മാർച്ച് വരെ ഭരിച്ച പ്രധാനമന്ത്രിയിൽ നിന്ന് പോലും തീവ്രവാദപരമായ ഒരു പരാമർശമുണ്ടാകുന്നു. എന്തായാലും സാക്കിർ നായിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് മനസ്സിലാക്കാൻ മഹാതിറിൻ്റെ ഈ പ്രസ്താവന മതിയാകും. വെബ് ഡെസ്ക് തത്വമായി.